ഇ പി ജയരാജന്റെ കുടുംബത്തിന് ഓഹരി പങ്കാളിത്തമുള്ള വൈദേഗം റിസോർട്ടിൽ തുടർ പരിശോധനയ്ക്ക് വിജിലൻസിന്റെ നീക്കം വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ചുള്ള പരിശോധനയ്ക്കായാണ് തീരുമാനം റിസോർട്ടിന് അനുമതി നൽകിയ ആന്തൂർ നഗരസഭയിലും പരിശോധന നടത്തും കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്വം ചേരുന്നുണ്ട് വിവരങ്ങളുമായി സജോ ഈ വിജിലൻസിന്റെ നീക്കം ഏത് തരത്തിലായിരിക്കും പരിശോധന എങ്ങനെയായിരിക്കും സജോ അറിജിത്ത് വിജിലൻസിൻ്റെ ഭാഗത്തുനിന്ന് കൂടുതൽ തുടർ നടപടികൾ നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ തുടർ പരിശോധന ഉണ്ടാകും എന്ന് വിജിലൻസ് സ്ഥിരീകരിക്കുന്നുണ്ട് വിജിലൻസ് ഡിവൈഎസ് പി ബാബു പെരിങ്ങിയത്തിനാണ് അന്വേഷണ ചുമതല നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ് ഈ പരാതി നൽകിയത് പക്ഷേ പരാതി വിജിലൻസിന് മുന്നിൽ എത്തിയിട്ടുന്ന ആളുകൾ കുറച്ചായി കാര്യമായ തുടർ നടപടികളൊന്നും വിജിലൻസ് സ്വീകരിച്ചിരുന്നില്ല ഈ പരാതിയിലെ പ്രധാന ആക്ഷേപം എന്നത് നിർമ്മാണ ഘട്ടത്തിൽ വലിയ ക്രമക്കേട് നടന്നു നിയമവിരുദ്ധമായാണ് അനുമതികൾ സമ്പാദിച്ചത് ആഘാത പഠന പഠനമൊന്നും നടത്തിയിട്ടില്ല അത് സംബന്ധിച്ച് പരിസ്ഥിതി ആഘാതം സംബന്ധിച്ച് ച്ച് നേരത്തെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആക്ഷേപങ്ങൾ പരിഗണിക്കപ്പെട്ടില്ല ആ കാര്യത്തിലൊക്കെ വലിയ ക്രമവിരുദ്ധമായ ചട്ടവിരുദ്ധമായ കാര്യങ്ങൾ നടന്നു എന്നതായിരുന്നു ഈ പരാതിയുടെ ഉള്ളടക്കം ഇതിന്മേൽ പക്ഷേ സ്വാഭാവികമായി തന്നെ ഈ അനുമതിയെല്ലാം നൽകിയിട്ടുള്ള ആന്തൂർ നഗരസഭയിൽ പരിശോധന നടത്തണം രേഖകളുടെ പരിശോധന നടത്തണം വിദഗ്ധ സംഘത്തെ അതിന് നിയോഗിക്കേണ്ടി വരും ഇതിന് പക്ഷേ വിജിലൻസ് ആസ്ഥാനത്ത് നിന്ന് അനുമതി ലഭ്യമാകുന്ന മുറയ്ക്ക് മാത്രമേ തുടർ നടപടികൾ ഉണ്ടാവുകയുള്ളൂ പക്ഷേ തുടർ പരിശോധന നടത്താതെ മറ്റെന്തെങ്കിലും ഒരു നീക്കത്തിലേക്ക് കടക്കാനാകില്ല എന്ന് തന്നെയാണ് വിജിലൻസ് വ്യക്തമാക്കുന്നത് സ്വാഭാവികമായും വിജിലൻസിന്റെ തുടർ പരിശോധന ഉണ്ടാകും പക്ഷേ ഇതിന്മേലുള്ളൊരു അനുമതി വിജിലൻസ് ആസ്ഥാനത്ത് നിന്ന് ലഭ്യമാകണം അതിനുശേഷം ഒരു വിദഗ്ധ സംഘത്തെ നിയോഗിക്കും അവരായിരിക്കും ഇതകം റിസോർട്ടിൽ പരിശോധന നടത്തുക കഴിഞ്ഞ ദിവസം കണ്ണൂർ യൂണിറ്റിൽ നിന്നുള്ള വിജിലൻസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും രേഖകളുടെ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു ഇതിന് താരതമ്യ പരിശോധന ആന്തൂർ നഗരസഭയിലെ രേഖകളുമായി കേന്ദ്രീകരിച്ച് നടത്തണം അതിന് അതിനെല്ലാം വിജിലൻസ് ആസ്ഥാനത്ത് നിന്ന് അനുമതി ലഭ്യമാകണം അവിടെ നിന്ന് അനുമതി ലഭ്യമാകുന്ന മുറയ്ക്ക് തുടർ നടപടികൾ ഉണ്ടാകും ഇത് സംബന്ധിച്ച് ഈ പരാതിയിന്മേൽ അതായത് നാളുകളോളം പരിഗണിക്കപ്പെടാതിരുന്ന ഒരു ാതിന്മലാണ് ഇപ്പോൾ വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് രാഷ്ട്രീയമായി കൂടി ഏതായാലും ശ്രദ്ധേയമാണ് ഇതിനിടെയും ഇൻകം ടാക്സ് കൂടിയും കൂടുതൽ വിശദീകരണം ആവശ്യപ്പെട്ട് വൈദഗം റിസോർട്ട് ചെയർപേഴ്സണിന് നോട്ടീസ് നൽകിയിരുന്നു അതിന് കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ട് അതായത് നികുതി നികുതി അടവിന്റെ കാര്യത്തിൽ അതായത് നികുതി വെട്ടിപ്പ് സംശയത്തെ തുടർന്നുള്ള പരിശോധനയാണ് കൂടുതൽ രേഖകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്നോ നാളെയോ ആ രേഖ കമ്പനി പ്രതിനിധി സമർപ്പിക്കും കണ്ണൂരിലെ ഇൻകം ടാക്സ് ഓഫീസിലെത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ശരി സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു